നമസ്കാരം, ഞാൻ കാവ്യശ്രീ. ഭാരത കേസരിയുടെ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിലെ മുടിചൂടാൻ മന്നനും പാർട്ടിയുടെ മുൻ ദേശീയ അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി കഴിഞ്ഞയാഴ്ച കേരളം സന്ദർശിച്ചിരുന്നു. ഇടയ്ക്കിടെ കേരളത്തിൽ വരാറുള്ള രാഹുൽ വരുമ്പോഴൊക്കെ വാർത്താ പ്രാധാന്യവും നേടാറുണ്ട്. ഇത്തവണത്തെ വരവ് പക്ഷേ അത്ര അനുകൂല വാർത്തകളല്ല സൃഷ്ടിച്ചത്. അല്പം വിവാദമുയർത്തിവിട്ടു രാഹുലിന്റെ കഴിഞ്ഞയാഴ്ചയിലെ കേരള സന്ദർശനം. രാഹുൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനും അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ സന്തോഷിപ്പിച്ചത് പിണറായി സർക്കാരിനെയും സഖാക്കളെയും. ഈ പ്രവണത അല്ലെങ്കിൽ പ്രതിഭാസം ഇനിയുള്ള സന്ദർശനവേളകളിൽ ആവർത്തിച്ചുകൂടുന്നില്ല. രാഹുൽ ഗാന്ധി ഇനിയും ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലെത്തും. ഇതുപോലെ വല്ലതുമൊക്കെ തട്ടിവിടും. അതിവിടെ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും വിനയാവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്ത് വില കൊടുത്തും തടഞ്ഞേ മതിയാവൂ എന്ന ആലോചനയിലാണ് കേരളത്തിലെ കോൺഗ്രസ് UDF നേതാക്കൾ. ഭരണപക്ഷത്തുള്ള ഇടത് ജനാധിപത്യ മുന്നണിക്ക് ഗുണകരമാകുന്ന അത്തരം പരാമർശങ്ങൾ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഇവിടെയുള്ള നേതാക്കൾക്ക് അറിയില്ല. ആരോട് പരാതിപ്പെടും? മകൻ ഗാന്ധിയെ പറ്റി പരാതി പറഞ്ഞാൽ അമ്മ ഗാന്ധിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ കോൺഗ്രസ് പാർട്ടിയിൽ കുറെ നാളായി ആർക്കും ധൈര്യമില്ല. AK ആന്റണി പോലും വായും പൊത്തി ദീപസ്തംഭം മഹാചരി എന്നും പറഞ്ഞ് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. രാഹുലിന്റെ വരവ് കോൺഗ്രസ് നേതാവ് എന്നതിനേക്കാളേറെ വയനാട് MP എന്നുള്ള നിലയ്ക്കാണ്. വല്ലപ്പോഴുമെങ്കിലും തന്നെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ച മണ്ഡലവും അവിടുത്തെ ജനങ്ങളെയും സന്ദർശിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനുമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടത് ാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ചത്. തന്റെ മുത്തശ്ശി മുതലുള്ളവർ കുത്തകയാക്കി വെച്ചിരുന്ന തന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ നിന്ന് കടന്നുകൂടുക പ്രയാസമാണെന്ന് അറിഞ്ഞതോടെ ഒരു സുരക്ഷിത മണ്ഡലം തേടിയാണ് രാഹുൽ വയനാട് ചുരം കയറിയത്. അന്നൊക്കെ ഇവിടെ കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നു എന്നത് ഒരു അഭിമാനവും ആവേശവും ഒക്കെ ആയിരുന്നു. കോൺഗ്രസിനും UDFനും അതുകൊണ്ട് ഗുണവും ഉണ്ടായി, രാഷ്ട്രീയമായും സാമ്പത്തികമായും. എന്നാൽ അന്നൊരു വലിയ സ്വത്ത് മുത്ത് എന്നൊക്കെ കരുതിയിരുന്ന രാഹുൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ബാധ്യതയായി മാറുന്നു എന്നാണ് സംശയം. അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തെ ചില ജൽപ്പനങ്ങൾ അത്തരത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല രാഹുലിനെ കേരളത്തിലെ കോൺഗ്രസുകാർക്ക്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇതിന്റെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. രാഹുലിനെ കുറ്റം പറയരുതല്ലോ, അദ്ദേഹം അന്നേ തന്റെ നയം വ്യക്തമാക്കിയതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിൽ കാലുകുത്തിയ നാൾ തന്നെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോടും മാലോകരോടും തുറന്നു പറഞ്ഞതാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ തന്നെ കിട്ടില്ലെന്ന്. പ്രചാരണ വേളയിൽ ഉടനീളം അദ്ദേഹം CPMനെതിരെ ഒന്നും ഉരിയാടിയില്ല. ഇടക്കാലത്ത് കേരള സർക്കാർ സംഘടിപ്പിച്ച ലോക കേരള സഭയ്ക്ക് പിന്നിൽ വമ്പിച്ച ദൂർത്തും അഴിമതിയും ആരോപിച്ച് രമേശ് ചെന്നിത്തല അതിനെതിരെ രംഗത്ത് വന്നപ്പോൾ ലോക കേരള സഭയ്ക്ക് രാഹുൽ ഗാന്ധി ആശംസകൾ നേർന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ CPMകാർ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായപ്പോഴും രാഹുൽ ഗാന്ധി വാതുറന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതൽക്കൽ എത്തി നിൽക്കുമ്പോഴും ഇവിടെ പ്രധാന പ്രതിയോഗികൾ കോൺഗ്രസും CPMഉം ആയിട്ടുകൂടി രാഹുൽ തന്റെ പഴയ സമീപനം തുടരുകയാണ് CPMനോട്. ഇതുവഴി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് രാഹുൽ ഗാന്ധി എത്തിച്ചിരിക്കുന്നത്. ഭരണം പിടിക്കാനിരിക്കുന്ന ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രഭൃതികളും തങ്ങളുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് പിണറായി സർക്കാരിനെതിരെ പ്രതികാരത്തോടെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് പിണറായി വിജയനും പാർട്ടിക്കും പ്രതിരോധം തീർക്കുന്ന പ്രസ്താവനകൾ രാഹുലിൽ നിന്ന് വരുന്നത്. പിണറായി സർക്കാരിനെ പൂട്ടാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും UDFഉം പ്രക്ഷോഭണം നടത്തുമ്പോൾ രാഹുൽ കേരളത്തിൽ വന്ന് പറയുന്നു CBIയും NIAയും മറ്റും രാഷ്ട്രീയ വൈര്യം തീർക്കാനായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നെന്ന്. ഇതുതന്നെയാണ് കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഇങ്ങനെ തുടങ്ങിയാൽ രമേശനും രാമചന്ദ്രനും ഇനി എന്ത് എങ്ങനെ പറയും? തീർന്നില്ല. കോവിഡ് പ്രതിരോധത്തിൽ കേരള സർക്കാർ അമ്പേ പരാജയപ്പെട്ടു എന്നാണ് UDF നാഴിയേക്ക് 100 വട്ടം
വാഗ്ദാനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാക്ഷാൽ രാഹുൽ ഗാന്ധി പറയുന്നു, കേരളത്തിലെ കോവിഡ് പ്രതിരോധം മാതൃകാപരമെന്ന്. ഇതൊക്കെ കണ്ടും കേട്ടും ചെന്നിത്തലയും മുല്ലപ്പള്ളിയും വിതുമ്പുമ്പോൾ പിണറായിയും കോടിയേരിയും സഖാക്കളും ഊറി ഊറി ചിരിക്കുകയാണ്. തന്റെ പതിവ് സായാഹ്ന മാധ്യമ സമ്മേളനത്തിൽ രാഹുലിന്റെ സമ്മതി പത്രം ഉയർത്തിക്കാട്ടാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നില്ല. രാഹുൽ ഗാന്ധി കഴിയുന്നതും ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും കേരളത്തിലേക്ക് വരരുതേ എന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഇനിയും അവസാനിക്കുന്നില്ല രാഹുൽജിയുടെ തമാശകൾ. തിരക്ക് പിടിച്ച വയനാട് സന്ദർശനത്തിനിടയിൽ അദ്ദേഹം സിദ്ദിഖ് കാപ്പൻ എന്ന വിവാദ മാധ്യമ പ്രവർത്തകന്റെ വീട്ടിലെത്താൻ സമയം കണ്ടെത്തി. ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടെന്ന കാരണത്താലാണ് ഡൽഹിയിലെ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലായത്. കാപ്പന്റെ ഭാര്യയും മറ്റു ബന്ധുക്കളെയും സന്ദർശിച്ച് ചർച്ച നടത്തിയ രാഹുലിന്റെ നടപടി ദേശീയ തലത്തിൽ വിവാദമായിട്ടുമുണ്ട്. രാഹുലിന്റെ വയനാട്ടിലെ വിജയത്തിന് സഹായിച്ചത് മുസ്ലിം വർഗീയതയാണെന്ന് പണ്ട് ആരോപണം ഉയർന്നിരുന്നു. രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസിന്റെ ത്രിവർണ പതാകയേക്കാൾ ഏറെ വയനാട്ടിൽ ഉപയോഗിച്ചത് മുസ്ലിം വർഗീയ സംഘടനകളുടെ പച്ചക്കൊടികളാണെന്നായിരുന്നു പരാതി. ഇസ്ലാമിക ഭീകരവാദവുമായുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നതാണത്രേ സിദ്ദിഖ് കാപ്പന്റെ വീട്ടിലേക്ക് രാഹുൽ പോയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുമായി കേരളത്തിൽ കോൺഗ്രസ് കൈകോർക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് രാഹുലിന്റെ വയനാട് പര്യടന വേളയിലെ സിദ്ദിഖ് കാപ്പന്റെ ഭവന സന്ദർശനം എന്നത് ശ്രദ്ധേയം. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.